for our meditation. Hamare aaj ke dhyan ke liye, namada dhyanatnai. Shall we all turn our Bibles to Psalms 146? Kindly read verse 6. 146 bhajan uska chhatwa ayat padhe. 146am sangirtanam adinte 6am. 143 verse 6. 143 ka 6. 143am sangirtanam adinte 6am vakyam. ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു, വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. മേ തേരി ഓർ അപ്നെ ഹാത് ഫലായ ഹുവേ ഹൂ, സൂഖി ഭൂമി കെ സമാൻ മേ തേരാ പ്യാസാ ഹൂ. ഐ സ്ട്രെച്ച് ഫോർത്ത് മൈ ഹാൻഡ്സ് അൻ ടു ദീ, മൈ സോൾ തേർസ്റ്റ് ആഫ്റ്റർ ദീ ആസ് എ തേർസ്റ്റി ലാൻഡ്. Praise be to God. മേശ്വകി നാമകെ താരിഫ് ഹോവേ. ദേവനാമ മഹത്വപ്പെടുമാറാകട്ടെ. I stretch forth my hands unto thee, my soul thirsteth after thee like a thirsty land. മേ തേരി ഓർ അപ്നെ ഹാത് ഫലായേ ഹുവേ ഹൂ, സൂഖി ഭൂമി കി നായി മേ തേരാ പ്യാസാ ഹൂ. ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു, വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. This is not my own revelation. What we received from the convention through the saints, I want to share with you. ये मेरा प्रकाशन नहीं है, परमेश्वर के संतों के द्वारा हमारे सम्मेलन के दौरान परमेश्वर ने जो प्रकट किया है वो मैं आपके साथ बांटना चाहता हूँ. എനിക്ക് ലഭിച്ചതായ വെളിപ്പാടല്ല, കൺവെൻഷൻ മുഖാന്തരമായി ദൈവത്തിന്റെ വിശുദ്ധന്മാരിൽ കൂടി എനിക്ക് ലഭിച്ച ആലോചനയാകുന്നു. Praise be to God. പരമേശ്വർ കെ നാം കെ താരിഫ് ഹോവേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. It is always good after the conventions to meditate what the saints have given counsel to us. और ये अच्छी बात है हमारे सम्मेलन में जो संतों ने जो सलाह प्रकट किए हैं उसके बारे में हम दोबारा अध्ययन करें. कन्वेंशन കൂടി നമ്മുടെ വിശുദ്ധന്മാർ മുഖാന്തരം നമുക്ക് ലഭിക്കുന്നതായ ആലോചനകളെ വീണ്ടും ധ്യാനിക്കുന്നത് നല്ലതായ കാര്യമാകുന്നു. Because it is mentioned the children of God should have the experience of chewing the cud. और ये परमेश्वर के बच्चों के बारे में बताया गया है कि उनको इस प्रकार चबाने की ആദത് ഹോനി ചെയ്യേ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവജനങ്ങൾക്ക് അയവിറക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുന്നത് നല്ലതാകുന്നു. Let us chew the cud. അയ്യേ ഹം ഉസ്കോ ചബായേ. നമുക്ക് അതിനെ വീണ്ടും അയവിറക്കാം. This morning also we meditated one of the saints who gave counsel to us. और आज सवेरे के समय हमारे संतों में से एक ने जो बताया उसके बारे में हमने अध्ययन किया. ഇന്ന് രാവിലെ നമ്മുടെ വിശുദ്ധന്മാരിൽ ഒരുവൻ നമുക്കായി നൽകിത്തന്ന ആലോചനകളെ ധ്യാനിക്കുകയുണ്ടായി. That was from Psalms 133. वो 133 भजन में से था. അത് 133ാം സങ്കീർത്തനത്തിൽ നിന്നായിരുന്നു. How good and pleasant that the brethren are gathered together. ഭൈയോ കാ ഏക സാത് രഹനാ കിത്നാ വോ ആനന്ദ് കി ബാത് ഹേ. അതേ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരമായ കാര്യമാകുന്നു. We meditated 7 points what makes us to be united. ഹമേ ഏക സാത് രക്നേ വാലേ സാത് ബാതോ കേ ബാരേ മേ ഹംനെ അധ്യയൻ കിയാ. ഒത്തൊരുമിച്ച് ഐക്യമായി വസിക്കുന്നത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്നതായ 7 വിഷയങ്ങളെ കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി. This evening let us meditate about the stretching forth of our hands. ആജ് ശാം കേ സമയ ഹമാരേ ഹാത് കോ ഫലാനേ കേ ബാരേ മേ ഹം അധ്യയൻ കരേംഗേ. ഇന്ന് വൈകിട്ട് നമ്മുടെ കൈകളെ അവങ്കിലേക്ക് നീട്ടുന്നത് മുഖാന്തരമുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് കാണാം. Here David says, I stretch forth my hands unto thee, my soul thirsteth after thee like a thirsty land. ദാവൂദ് യഹാ കഹതാ ഹൈ മൈ തേരീ ഓർ അപ്നേ ഹാത് ഫലായേ ഹുവേ ഹൂ, സൂഖി ഭൂമി കി നായി മൈ തേരാ പ്യാസാ ഹൂ. ദാവീദ് പ്രകാരം പറയുന്നു, ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു, വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. There may be many things, many people stretched forth their hands for various reasons in the Bible. പവിത്ര ശാസ്ത്രമേ കഴി ലോഗോ കേ ബാരേ മേ ബതായാ ഗയാ ഹൈ, കഴി വിഷയോ കേ ലിയേ ലോഗോ നേ അപ്നേ ഹാത്തോ കോ ഫലായേ. വിശുദ്ധ ബൈബിളിൽ അനേക വിശുദ്ധന്മാരും അനേകരും ദൈവത്തിങ്കിലേക്ക് തങ്ങളുടെ കരങ്ങളെ പല വിഷയങ്ങൾക്കായി നീട്ടിയ വിഷയങ്ങൾ നാം കാണുന്നുണ്ട്. But mainly 7 things we are going to meditate within a short period. ഛോട്ടെ സേ സമയ കേ അന്ദർ സാത് ബാതോ കേ ബാരേ മേ ഹം അധ്യയൻ കരേംഗേ. എന്നാൽ അല്പസമയത്തിനുള്ളിൽ 7 വിഷയങ്ങളെ കുറിച്ച് നാം ധ്യാനിക്കുവാൻ പോകുന്നു. First of all, Proverbs 31 verse 20 we read. സബ്സെ പെഹലെ നീതി വചൻ 31 കേ 27 മേ ഹം യൂ പഠ്തേ ഹൈ. 31:20. ആദ്യമായി സദൃശ്യവാക്യം 31ാം അധ്യായം അതിന്റെ 20ാം വാക്യം. അവന്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, എന്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർ മാറിയില്ലെങ്കിൽ. വോ ദീൻ കേ ലിയേ മുട്ടി ഖോൽതി ഹൈ ഔർ ദരിദ്ര കോ സംഭാൽനേ കേ ലിയേ ഹാത്ത് ബഢാതി ഹൈ. ഷീ സ്ട്രെച്ചഡ് ഔട്ട് ഹർ ഹാൻഡ് ടു ദ പുവർ, യേ ഷീ റീച്ചഡ് ഫോർത്ത് ഹർ ഹാൻഡ്സ് ടു ദ നീഡി. ഏത് വാക്യം മലയാളത്തിൽ? 20 എന്തോ ആ 31:30. ഐ എം സോറി 31:20. ആ അതല്ല ഞാൻ പറഞ്ഞു.
എന്തോ രാവിലത്തെ മീറ്റിംഗ് വൈകിട്ട് വെച്ചത് കൊണ്ടാണ്. ഓക്കെ, ഷി സ്ട്രെച്ചത്ത് ഔട്ട് ഹർ ഹാൻഡ് ടു ദ പുവർ, യേ ഷി റീച്ചത്ത് ഫോർത്ത് ഹർ ഹാൻഡ്സ് ടു ദ നീഡി. വാ ദീൻ കേ ലിയെ മുട്ടി ഖോൽതി ഹൈ ഔർ ദരിദ്ര കേ സംഭാൽനേ കോ ഹാത്ത് ബഡാതി ഹൈ. അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കലേക്ക് കൈ നീട്ടുന്നു. ഹിയർ ഇറ്റ് ഈസ് മെൻഷൻഡ് അബൌട്ട് ദ ബ്രൈറ്റ് ചർച്ച്. യഹാ പർ ദുൽഹൻ ജോ കലിസ്യ കേ ബാരേ മേ ബതായ ഗയാ ഹൈ. ഇവിടെ മണവാട്ടി സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സോ മെനി തിങ്സ് ആർ മെൻഷൻഡ് ഫ്രം വേഴ്സ് 10 അബൌട്ട് ദ ബ്രൈഡ്. ദസ്വേ ആയത് സേ ഉസ് ദുൽഹൻ കേ ബാരേ മേ കൈ ബാത്തോ കോ ബതായ ഗയാ ഹൈ. പത്താം വാക്യം മുതൽ മണവാട്ടിയെ കുറിച്ച് പല കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. ഹിയർ ഇറ്റ് ഈസ് മെൻഷൻഡ് അബൌട്ട് എ വിച്ചസ് വുമൻ. യഹാ പർ ഏക് ദീൻ സ്ത്രീ കേ ബാരേ മേ ബതായ ഗയാ ഹൈ. ഇവിടെ ഒരു സാമർത്ഥ്യമുള്ള സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദിസ് വിച്ചസ് വുമൻ വി കൻ കമ്പയർ ടു ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്. ഓർ ഏ ബലി പത്നി ജോ ഹൈ വോ ഏക നനിയം കേ കലിസ്യ കേ സാഥ് ഹം തുലനാ കർ സക്തെ ഹൈ. ഈ സാമർത്ഥ്യമുള്ള സ്ത്രീയെ നമുക്ക് പുതിയ നിയമസഭയോട് കൂടെ ഉപമിക്കാം. ഇൻ ഓൾ ദ ഫോളോയിംഗ് വേഴ്സസ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഷീ ഷീ ഹർ ഹർ ലൈക്ക് ദാറ്റ്. ഓർ ഉസ്കേ ആഗേ കേ വചനോ മേ ഉസ്കേ ബാരേ മേ ബാർ ബാർ ബതായ ഗയാ ഹൈ. തുടർന്നുള്ളതായ സകല വാക്യങ്ങളിലും അവൾ 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 എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. ദാറ്റ് ഷീ കാൻ ബി ദ കളക്ടിവ്ലി ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ഓർ എവറി ഇൻഡിവിജ്വൽ കാൻ കമ്പയർ. ഓർ വോ ജോ ഹൈ ഏക വ്യക്തിഗത രൂപ സേ ഹരേക് പരമേശ്വർ കെ ബച്ചേക്കോ യാ സാമൂഹിക രൂപ സേ പരമേശ്വർ കെ കലിസ്യ കെ സാത്ത് തുലനാ കിയാ ജാ സക്താ ഹൈ. അവളെന്നുള്ളതായ അവക്കിനെ വ്യക്തിപരമായ അർത്ഥത്തിലും മുഴുവൻ കൂട്ടായ്മയോടുള്ളതായ അർത്ഥത്തിലും നമുക്ക് ഉപമിക്കാം. അബൌട്ട് ദിസ് വിർച്വസ് വുമൻ ദേർ ആർ സോ മെനി ഗുഡ് തിങ്സ് ആർ മെൻഷൻ. ഇസ് ഭലിപത്നി കേ ബാരേ മേ കൈ ബാത്തോ കോ ബതായ ഗയാ ഹൈ. ആ സാമർഥ്യമുള്ള സ്ത്രീയെ കുറിച്ച് പല നന്മകളെ നല്ല കാര്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇൻ ദിസ് വേഴ്സ് 20 വി റീഡ് അബൌട്ട് ഷീ ഈസ് സ്ട്രെച്ചിംഗ് ഔട്ട് ഹർ ഹാൻഡ് ടു ദ പുവർ. ഓർ 20വേ ആയത്ത് നാം പഠത്തെ ഹൈ വാ ദീൻ കേ ലിയേ അപ്നാ മുട്ടി ഖോൽതി ഹൈ. ഇതിന്റെ 20ാം വാക്യത്തിൽ അവൾ എളിയവർക്ക് വേണ്ടി തന്റെ കൈ തുറക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഷീ ഈസ് സ്ട്രെച്ചിംഗ് ഹർ ഹാൻഡ്സ് ടു ദ നീഡി. ഓർ ദരിദ്ര കോ സംഭാൽനേ കേ ലിയേ വോ അപ്നാ ഹാത്ത് ബഡാതി ഹൈ. അതേ ദരിദ്രന്മാരുടെ അടുക്കലേക്ക് അവൾ തന്റെ കൈ നീട്ടുന്നു. സോ ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ടു സ്ട്രെച്ച് ഫോർ ദ ഹാൻഡ്സ് ഫോർ ദ നീഡി വൺസ് ആൻഡ് ദ പുവർ പീപ്പിൾ. നയ നിയമ കേ കലിസ്യ കേ ലിയേ പഹലാ അനുഭവ ജോ ഹൈ ദരിദ്ര കോ സംഭാൽനേ കേ ലിയേ അപ്നാ ഹാത്ത് ബഡാനാ ദീൻ കേ ലിയേ അപ്നാ മുട്ടി ഖോൽനാ. പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആവശ്യമുള്ളവർക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി തങ്ങളുടെ കൈകളെ നീട്ടുകയാകുന്നു വേണ്ടത്. ദേർ ഈസ് എ സെയിംഗ് ഇൻ തമിൽ അബൌട്ട് ദ ചെട്ടിയ chettiya, there is a cost called chettiya. Tamil mein aisa ek jo samuh ke logon ke bare mein ek kahavat hai chettiyar nu parayunnathaya oru tamilil oru kootam janamundu. They are mostly business people. Aur wo jo hai vyavsay karne wale log hote hain. Avar sadharanayi vyaparigal aayirikkunu. About them it is mentioned when they are while they are eating etcha kayila kaakai otamata otamata ये उनके बारे में बताया गया है कि खाते हुए हाथ से वे कौवे को भी नहीं उड़ाते. അവരെ കുറിച്ച് പ്രകാരം പറയും, അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എച്ചിൽ കൈകൊണ്ട് അവർ കാക്കയെ പോലും ഓടിക്കയില്ല. Sometime when we are eating, sometime birds may come, crows or some birds may come. जब वे भोजन कर रहे होते हैं हो सकता है कोई पक्षियां या कौवा वहां उड़ते हुए आता हो. ഒരുപക്ഷേ അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ചില പക്ഷികൾ അവരുടെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കാം. What did chettiyar will do? ये चटियार ढूंढ के लोग क्या करते हैं? ये चटियार എന്ത് ചെയ്യും? Their intention is if they cast the crows, some rices may fall and the crows may eat it. और उनका मकसद ये होता है जब वे अगर वो उस पक्षी को चिड़िया को कौवा को भगाए उनके हाथ में जो चावल अन्न होता है वो कहीं गिर कर വോ പക്ഷിയാ ഖാനലെ. അവരുടെ ഉദ്ദേശം ഇപ്രകാരമാകുന്നു, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന എച്ചിൽ കൈകൊണ്ട് അവർ ആ പക്ഷിയെ ആട്ടിക്കളഞ്ഞാൽ അവരുടെ കയ്യിലുള്ളതായ ചോറ് ഒരു പക്ഷിയെ അതിന്റെ മുന്നിൽ വീഴുകയും അത് പക്ഷിക്കുവാനിടയായി തീരുകയും ചെയ്യും. സച്ച് എ കൺജ്യൂസ് പേഴ്സൺ. ഇതിനെ കഞ്ചൂസ് ലോക ഹോത്തെ ഹൈ. അപ്രകാരമുള്ളതായ ലുപ്തന്മാരായ ജനങ്ങളാകുന്നു. വെരി സെൽഫിഷ് നേച്ചർ. അവേ അപ്നി ഹി ബാത് കോ റഖ്തെ ഹൈ. അവർ അത്രമാത്രം സ്വാർത്ഥരാകുന്നു. ദേ വിൽ നോട്ട് ഗിവ് എനിതിങ് ടു എനിബഡി. किसी को भी कुछ भी नहीं देते. അവർക്കുള്ളത് മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കുകയില്ല. ദേ ആർ ബിസിനസ് പീപ്പിൾ, സം ഹൗ ദേ ട്രൈ ടു ഡ്രാഗ് അതേഴ്സ് മണി ടു ദയർ പോക്കറ്റ്. ദേ നെവർ ഹെൽപ് അതേഴ്സ്. വി വ്യവസായ കന്നെ വാലെ ലോഗ് ഹോത്തെ ഹൈ. ദൂസറോ കാ പൈസാ അപ്നെ അപാസ് ലേനെ കി കോശിഷ് കർത്തെ ഹൈ ലേക്കിൻ അപ്നാ കിസി കോ നഹീ ദേതെ. മറ്റുള്ളവരെ സഹായിക്കുന്നതായ സമയത്തും മറ്റുള്ളവരിൽ നിന്ന് പിരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും, എന്നാൽ അവരുടേതായത് മറ്റുള്ളവർക്ക് കൊടുക്കുകയില്ല. ബട്ട് ഹിയർ ദ വിച്ച്വസ് വുമൻ ഈസ് സ്ട്രെച്ചിംഗ് ഫോർത്ത് ഹർ ഹാൻഡ് ടു ദ പുവർ.
ലേക്കിൻ യഹാ പർ ജോ സ്ത്രീക്ക് ബാരേ മേ ബതായാ ഗയാ ഹൈ വോ ദരിദ്ര കേ സംഭാൽനേ കേ ലിയേ അപ്നാ ഹാത്ത് ബഡാതി ഹൈ അനാൽ ഇവിടെ ഈ സാമർത്ഥ്യമുള്ള സ്ത്രീ ദരിദ്രന്മാരുടെ അടുക്കലേക്ക് തന്റെ കൈയെ നീട്ടുന്നു ഇൻ മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 42 വാട്ട് അവർ ജീസസ് സെഡ് മത്തായി സുവിശേഷം 10 അധ്യായ 42 ആയത്ത് മേ ഹമാരാ പ്രഭു യേശു മസീഹ് ക്യാ കഹതാ ഹൈ മത്തായി സുവിശേഷം 10 അധ്യായം അതിന്റെ 42 വാക്യത്തിൽ കർത്താവായ യേശു എന്ന് പറയുന്നു ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ജോ കോയിൻ ഛോട്ടോ മേ സേ ഏക് കോ മേരാ ചേലാ ജാൻകർ കേവൽ ഏക് കടോറ ഠണ്ടാ പാനി പിലായേ മേ തുജ്സേ സച്ച് കഹതാ ഹൂ വോ കിസി രീതി സേ അപ്നാ പ്രതിഫല ന ഖോയേഗാ ആൻഡ് ഹൂസോവർ ഷാൽ ഗിവ് ടു ഡ്രിങ്ക് അൺടു വൺ ഓഫ് ദീസ് ലിറ്റിൽ വൺസ് എ കപ്പ് ഓഫ് കോൾഡ് വാട്ടർ only in the name of a disciple verily I say unto you he shall in no wise lose his reward praise be to god meshwar ke naam ke tarif hove dev naamam mahatpadumaragate jesus said one cup of cold water if you give you will not be remaining without any blessing yeshu masih ne kaha ki ek katora thanda pani agar pilaye to wo apne pratifal se vanchit nahi hoga yeshu prakaram parayundayi nee oru paathram thanutha vellam koduthal thanne അതിന് പ്രതിഫലം കിട്ടാതെ പോകയില്ല ഇഫ് ഇറ്റ് സോ ഹൗ മച്ച് മോർ ഇഫ് യു ഹെൽപ് ദ പൂർ ദ ലോർഡ് വിൽ റിവാർഡ് അസ് अगर ऐसा हो तो हम अगर दीन दरिद्रों का सहायता करें പരമേശ്വർ നമ്മെ കിട്ടുന്ന ജാഥാ പ്രതിഫല ദേഗാ അങ്ങനെയെങ്കിൽ നാം ദരിദ്രരെ സഹായിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ എത്ര അധികമായി നമുക്ക് പ്രതിഫലം നൽകി തരും അവർ ഹാൻഡ് ഷുഡ് നോട്ട് ബി ഫോൾഡഡ് ബട്ട് ഇറ്റ് ഷുഡ് ബി സ്ട്രെച്ച്ഡ് ഫോർ ഹെൽപ്പിംഗ് പൂർ ദരിദ്രോ ദീനോക്കോ സഹായതാ കർനേ കേ ലിയേ ഹമാരി മുട്ടി ബന്ദ് ന ഹോ ഹമാരാ മുട്ടി ഹമാരാ ഹാത്ത് ഖുലാ രഹേ ദരിദ്രരെ സഹായിക്കുന്നതിൽ നമ്മുടെ കൈ ഒരു നാളും മടക്കി കളയുവാൻ പാടില്ല നാം അവർക്കായി നമ്മുടെ കരങ്ങളെ നീട്ടണം സെക്കൻഡ്ലി സാംസ് 88 വേഴ്സ് 9 ഇറ്റ് ഈസ് മെൻഷൻ ദൂസരി ബാത് ഭജൻ 88 കെ ദൂസരി ആയത് മേ ബതായാ ഗയാ ഹൈ രണ്ടാമതായി 88ാം സങ്കീർത്തനം അതിന്റെ 9ാം വാക്യം 9 ആയത് 88:9 എന്റെ കണ്ണ് കഷ്ടഹേതുവായി ക്ഷയിച്ചു പോകുന്നു യഹോവേ ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുകയും ചെയ്യുന്നു ദുഃഖഭോക്തെ ഭോക്തെ മേരി ആഖേ ധുന്ധലി ഹോ ഗൈ ഹേ യഹോവാ മേ ലഗാതാർ തുജേ പുകാർതാ ഔർ അപ്നേ ഹാത്ത് തേരി ഓർ ഫൈലാതാ ആയാ ഹൂ മൈൻ ഐ മോനത് ബൈ റീസൺ ഓഫ് അഫ്ലിക്ഷൻ ലോർഡ് ഐ ഹാവ് കോൾഡ് ഡെയിലി അപ്പോൺ ദീ ഐ ഹാവ് സ്ട്രെച്ച്ഡ് ഔട്ട് മൈ ഹാൻഡ്സ് അൺ ടു ദീ ഹിയർ സ്ട്രെച്ചിംഗ് ഫോർത്ത് ഓഫ് ദ ഹാൻഡ് സ്പീക്സ് അബൌട്ട് പ്രയർ ലൈഫ് യഹാ പർ ഹാത്ത് കോ ഫൈലാനാ പ്രാർത്ഥനാ ജീവൻ കോ ദർശാതാ ഹൈ ഇവിടെ കൈകളെ മലർത്തുക നീട്ടുക എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുന്നു സെക്കൻഡ്ലി വി മസ്റ്റ് ബി ഏബിൾ ടു സ്ട്രെച്ച് ഔട്ട് അവർ ഹാൻഡ്സ് ടു അവേഴ്സ് ഗോഡ് ഇൻ പ്രയർ ദൂസരി ബാത് ജോ ഹൈ പരമേശ്വർ കോ പ്രാർത്ഥനാ കർനേ കേ ലിയേ ഹം അപ്നേ ഹാത്ത് കോ ബഡായേ രഖേ രണ്ടാമതായി നാം നമ്മുടെ കൈകളെ നമ്മുടെ ദൈവത്തെങ്കിലേക്ക് പ്രാർത്ഥന മുഖാന്തരമായി നീട്ടണം പീപ്പിൾ ദോസ് ഹു ആർ ലിഫ്റ്റിംഗ് ദർ ഹാൻഡ്സ് സ്ട്രെച്ചിംഗ് ഫോർ ദർ ഹാൻഡ്സ് ടുവേഴ്സ് ഗോഡ് ഇൻ പ്രയർ need not to stretch for their hands for anything to others jo log prarthna mein parmeshwar ke samne apne haathon ko phailate hain dusron ko ke samne unko apne haathon ke phailane ki aavashyakta nahi aur elandangal kaygale prarthana mugaandramayi devathengile irukku neetunuvo avar thangalde aavashyangalkkayi mattu manushrude munbaage kai neetenda aavashyam varugilla therefore let us stretch out our hands for god in prayer isliye aaiye prarthna mein apne parmeshwar ke samne ഹം അപ്നേ ഹാത്തോ കോ ഫൈലായേ അതിനാൽ പ്രാർത്ഥന മുഖാന്തരമായി നാം നമ്മുടെ കൈകളെ നമ്മുടെ ദൈവത്തിങ്കിലേക്ക് നീട്ടാം സം പീപ്പിൾ ഗോട്ട് ദിസ് ഹാബിറ്റ് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മേ ഏൺ ലോട്ട് ഓഫ് മണി വിതിൻ 15 ഡേയ്സ് ദേ ഫിനിഷ് എവറിതിങ് ആൻഡ് ദേ വിൽ ആസ്ക് മണി ഗിവ് 5 റുപ്പീസ് 10 റുപ്പീസ് ഓർ 100 റുപ്പീസ് കുറച്ച് ലോകോ കി ആദത് ഹോതി ഹൈ പതി പത്നി ദോനോ കമാതേ ഹൈ 15 ദിൻ കേ അന്ദർ സാരാ ഖതം കർ ദേതേ ഹൈ ഓർ ഉസ്കേ ബാദ് വോ 5 റുപ്യാ ദേ 10 റുപ്യാ ദേ ഇസ് പ്രകാർ മാംഗതേ ഹൈ ചില്ലറുടെ സ്വഭാവം ഇങ്ങനെ ആകുന്നു ഭാര്യയും ഭർത്താവും നല്ലവണ്ണം സമ്പാദിക്കുകയും 15 ദിവസത്തിനുള്ളിൽ അതെല്ലാം തീർന്നതിനു ശേഷം മറ്റുള്ളവരോട് 5, 10, 100 രൂപ യാചിക്കുന്നതായ അവസ്ഥ കാണപ്പെടുന്നു there is no control there is no budget there is no plan in their lives they spend money lavishly down doom thus finish और उनके जीवन में कोई योजना नहीं होता वे कोई क्रम के अनुसार कार्य नहीं करते वो ദാം ധൂം ദസ് കർക്കെ സാരാ കുച്ച് ഖതം കർ ദേതേ ഹൈ അവരുടെ ജീവിതത്തിൽ യാതൊരു ക്രമീകരണമോ കാണപ്പെടുന്നില്ല ലഭിക്കുന്നതൊക്കെയും പെട്ടെന്ന് തന്നെ തീർക്കുന്നതായ അവസ്ഥ കാണപ്പെടുന്നു ആൻഡ് ഓൾവേസ് ബറോയിങ് മണി ആസ്കിംഗ് സംബഡി എൽസ് ഇഫ് ദേ ഗിവ് ദേ ആർ ഗുഡ് ഇഫ് ദേ ഡോണ്ട് ഗിവ് ദേ ബ്ലസ് ഫ്രം ദം ഹമേഷാ വേ ലോക് മാംഗതേ രഹതേ ഹൈ വേ അഗർ ഉൻകോ വേ ദേ ദേതേ ഹൈ ദൂസരേ ലോഗ് സേ മിൽതാ ഹൈ തോ ഠീക് ഹൈ
അന്യഥാ ഉൻകോ ദോഷ് ലഗാതെ രഹതെ ഹേ. അവരെല്ലായ്പ്പോഴും മറ്റുള്ളവരോട് പൈസ യാചിക്കുകയും അവർക്ക് ലഭിക്കുന്നുവെങ്കിൽ അവർ സന്തോഷമായിരിക്കും, ലഭിക്കുന്നില്ല എങ്കിൽ അവരെ ശപിക്കുകയും ചെയ്യുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദീസ് പീപ്പിൾ സം പീപ്പിൾ ദോസ് ഹു ഗോട്ട് ദ നേച്ചർ ഓഫ് ഗിവിംഗ് ആൾസോ ദേ ഫൈനലി കം ടു ദ എൻഡ് വി ഡോണ്ട് ബെറ്റർ വി കൻ കീപ് ഔർസെൽഫ് നോട്ട് ഗിവിംഗ് ടു അദേഴ്സ്. ഓർ ഇസി ഐസേ ലോഗോ കേ കാരണ കുച്ച് ലോഗ് ജോ ദേനാ ഭീ ചാഹതേ ഹേ വേ നഹീ ദേതേ. ഭലാ ഹൈ കി ഹം അപ്നേ പാസ് ഹി രഖേ സോച്ചതേ ഹേ. മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിർത്തി കളയുവാനിടയായിരുന്നു. ലെറ്റ് അസ് ലേൺ ടു സ്ട്രെച്ച് അവർ ഹാൻഡ്സ്, ലിഫ്റ്റ് അപ് അവർ ഹാൻഡ്സ് ടുവേർഡ്സ് ഗാഡ്. ലെറ്റ് അസ് സ്പ്രെഡ് അവർ ഹാൻഡ്സ് ടുവേർഡ്സ് ഗാഡ് ഫോർ ഓൾ അവർ നീഡ്സ്. ഹാ അപ്നേ പരമേശ്വര കേ സാമനേ ഹരേക് ബാത്തോ കേ ലിയേ ഹാത്ത് ഫൈലാനേ കേ ലിയേ സീഖേ ഓർ ഉസേ അനുഭവ് കരേ. എന്നാൽ നാം നമ്മുടെ സകല ആവശ്യങ്ങൾക്കായും നമ്മുടെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കരങ്ങളെ നീട്ടുന്നവരായിരിക്കാം. Our God is able to supply all our needs. ഹമാരാ പരമേശ്വർ ഹമാരെ സാരെ ആവശ്യകതാവോ കോ പൂരാ കർനേ കേ ലിയേ യോഗ്യ ഹേ. നമ്മുടെ ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളെ നിറവേറ്റി തരുന്നവാൻ ശക്തനാകുന്നു. Let us all by faith stretch our hands towards God and praise God. വിശ്വാസ ആയി ഹം അപ്നേ ഹാത്തോ കോ പരമേശ്വർ കി ഓർ ഫൈലാതെ ഹുവേ മിൽകർ ഹം താരീഫ് കരേ. അതിനാൽ നാം എല്ലാവരും നമ്മുടെ കൈകളെ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് നീട്ടി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ആൻഡ് ദി തേർഡ് എക്സ്പീരിയൻസ് ഓഫ് സ്ട്രെച്ചിംഗ് ഫോർത്ത് അവർ ഹാൻഡ് ഈസ് ജോ ഹാത്ത് ഫൈലാനേ കാ തീസ്രാ അനുഭവ് ഹമാരേ ജീവൻ മേ വോ യേ ഹേ. നമ്മുടെ കരങ്ങളെ നീട്ടുന്നതായ നമ്മുടെ ജീവിതത്തിലുള്ളതായ മൂന്നാമത്തെ അനുഭവം. ജെനിസിസ് ചാപ്റ്റർ 48 വേഴ്സ് 14. ഉത്പത്തി 48 ഉസ്താ 14 ആയത്ത്. പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 48 14 വാക്യം. ആൻഡ് ഇസ്രായേൽ സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ലെയ്ഡ് ഇറ്റ് അപ്പോൺ എഫ്രായീംസ് ഹെഡ് ഹു വാസ് ദ യംഗർ ആൻഡ് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് അപ്പോൺ മനാസേ ഹെഡ് guiding his hands knowingly for Manasseh was the first born. tab israel ne apna daina haath badhakar ephraim ke sir par jo chhota tha aur apna baaya haath badhakar manasseh ke sir par rakha usne to janboojhkar aisa kiya. israel tande valangai neeti ilavanaya ephraim inde thaliyilum ഇടം കൈ മൂത്തവനായ മനുഷ്യയുടെ തലയിലുമായി അങ്ങനെ പിണച്ചുവെച്ചു. പ്രൈസ് ബി ടു ഗോഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹിയർ ഇസ്രായേൽ ഈസ് സ്ട്രെച്ചിംഗ് ഫോർത്ത് ഹിസ് ഹാൻഡ് വിത്ത് ഇന്റൻഷൻ ഓഫ് ബ്ലെസ്സിംഗ് ഹിസ് ഗ്രാൻഡ് സൺ. യഹാ ഇസ്രായേൽ ജോ ഹേ അപ്നേ പോത്തോ കോ ആശിഷ് കർനേ കേ ഉദ്ദേശ്യ സേ അപ്നേ ഹാത്ത് കോ ഫൈലാതാ ഹേ. ഇവിടെ ഇസ്രായേൽ തന്റെ കൊച്ചുമകളെ അനുഗ്രഹിക്കേണ്ടതിനായി മനഃപൂർവ്വമായി തന്റെ കൈകളെ നീട്ടി. ദിസ് സ്പീക്സ് ടു സ്ട്രെച്ചിംഗ് അവർ ഹാൻഡ്സ് ടു ബ്ലെസ് അദേഴ്സ്. യേ ബതാതാ ഹേ കി ഹം അപ്നേ ഹാത്തോ കോ ആശിഷ് ദേനേ കേ ലിയേ ഫൈലായാ കരേ. അതിനാൽ ഇതിന്റെ അർത്ഥമാക്കുന്നത് നാം നമ്മുടെ കരങ്ങളെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിനായി കൈ നീട്ടണം. എൽഡർലി പീപ്പിൾ മസ്റ്റ് ബി വില്ലിംഗ് ടു സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ഫോർ ടു ബ്ലെസ് ദ യംഗർ വൺ. ബുജുർഗ് ലോക് ജോ ഹേ ഛോട്ടെ ലോകോ ആശിഷ് കർണേ കേ ലിയേ അപ്നേ ഹാത്തോ കോ ഫൈലാനേ പേ തത്പർ രഹേ. മുതിർന്നവരൊക്കെയും ചെറിയവരെ അനുഗ്രഹിക്കേണ്ടതിനായി തങ്ങളുടെ കൈകളെ നീട്ടണം. ആൻഡ് വി ഹു ആർ യംഗേഴ്സ് ഓൾസോ മസ്റ്റ് ബി ഏബിൾ ഓർ മസ്റ്റ് ബി ഫിറ്റ് ടു റിസീവ് ബ്ലെസ്സിംഗ് ഫ്രം എൽഡർലി പീപ്പിൾ. ഓർ ഹം ജോ ഛോട്ടേ ഹേ ബുജുർഗ് ലോകോ സേ ആശിഷ് പാനേ കേ ലിയേ ഹം ബി തയ്യാർ രഹേ. അതുപോലെ തന്നെ നാം യൗവനക്കാരായിരിക്കുന്നവരും നമ്മൾ ചെറിയവരായിരിക്കുന്നവരുമായ മുതിർന്നവരുടെ കാര്യത്തിൽ നിന്ന് അനുഗ്രഹം പ്രായപ്പാൻ ഒരുക്കമായിരിക്കണം. വി ഷുഡ് നെവർ സ്ട്രെച്ച് ഫോർത്ത് അവർ ഹാൻഡ്സ് ടു ബീറ്റ് ഓർ ഫൈറ്റ് വിത്ത് അദേഴ്സ്. ദൂസറോ കേ സാത്ത് ലഡ്നേ കേ ലിയേ ഹം അപ്നേ ഹാത്തോ കോ നാ ബഢായേ. നാം നമ്മൾ മറ്റുള്ളവരെ അടിക്കുവാനോ ഉപദ്രവിക്കുവാനോ നമ്മുടെ കരങ്ങളെ നീട്ടുന്നവരായിരിക്കാൻ പാടില്ല. ഹസ്ബൻഡ് ഷുഡ് നോട്ട് സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ടു ബീറ്റ് യുവർ വൈഫ്. പതി അപ്നേ പത്നി കോ മാർനേ കേ ലിയേ അപ്നേ ഹാത്തോ കോ നാ ബഢായേ. ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ അടിക്കുവാനായി കരം നീട്ടുവാൻ പാടില്ല. വൈഫ് ഷുഡ് നോട്ട് ഓപ്പൺ യുവർ വൈഡ് മൗത്ത് ടു കർസ് യുവർ ഹസ്ബൻഡ്. പത്നി ജോ ഹെ അപ്നാ മുഹ് നാ ഫാഡേ കി അപ്നേ പതി കോ ശ്രാപ് ദേ. ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ ശപിക്കുവാനായി വായ് വിസ്താരമായി തുറക്കുവാൻ പാടില്ല. വി ചിൽഡ്രൻ ഓഫ് ഗോഡ് ഷുഡ് ലേൺ ടു സ്ട്രെച്ച് ഫോർത്ത് അവർ ഹാൻഡ്സ് ടു ബ്ലെസ് അദേഴ്സ്. ഹം പരമേശ്വർ കേ ബച്ചേ ദൂസറോ കോ ആശിഷ് കർണേ കേ ലിയേ അപ്നേ ഹാത്തോ കോ ഫൈലാനാ ബഡാനാ സീഖേ. നാം ദൈവജനമായിരിക്കുന്നവർ ദൈവ മക്കളായിരിക്കുന്നവർ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനായി നമ്മുടെ കരങ്ങളെ നീട്ടണം. ചിൽഡ്രൻ ആൻഡ് യൂസ് ഓൾസോ മസ്റ്റ് ബി ഫിറ്റ് ടു റിസീവ് ബ്ലെസ്സിംഗ് ഫ്രം അദേഴ്സ്. We should not irritate the elderly people so that they may curse instead of blessing us. Bachche aur jawan log bhi apne bujurgon se aashish paane ke liye apne aap ko wo un is prakar dhale ki unhe
ഗുസ്സ ആനെ പ്രേരിത്ന കരേ കി ആശിഷ് കെ ബജായ് ശ്രാപ് ദേ. കുഞ്ഞുങ്ങളെ യവനക്കാരും മുതിർന്നവരിൽ നിന്ന് അനുഗ്രഹത്തിന് പകരം ശാപം പ്രാപിക്കേണ്ടതിനായി അവരെ ബുദ്ധിമുട്ടിക്കുവോ അവരെ ഉപദ്രവിക്കുവോ ചെയ്യുവാൻ പാടില്ല. One person who was always irritating his own mother. ഏക് വ്യക്തി ജോ ഹൈ അപ്നെ മാ കോ ഹമേഷാ വോ ഗുസ്സാ ദിലാതാ ഥാ. ഒരു വ്യക്തി എല്ലായ്പ്പോഴും തന്റെ മാതാവിനെ പ്രകാരം ദേഷ്യപ്പെടുത്തുമായിരുന്നു. Suddenly that mother cursed that son. ഓർ അച്ചാനക് ഉസ് മാതാനെ ഉസ് ബേട്ടെ കോ ശ്രാപ് ദിയ. അവസാനം ആ മാതാവ് തന്റെ മകനെ ശപിക്കുവാനിടയായി തീർന്നു. ഹി വാസ് എ ഡ്രൈവർ വെൻ ഹി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഹിസ് ട്രക്ക് ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഫെൽ ഡൗൺ ഹിസ് ഓൺ ഗാഡി റോൾഡ് ഓൺ ഹിം ആൻഡ് ഹി ഡൈഡ്. ഓർ വോ ട്രക്ക് ചലാതേ ഥേ ഓർ ജോ ട്രക്ക് ചലാതേ ഥേ ഉസീ ഗാഡി ഥേ ഉസ്മേ ഉൻകാ ദുർഘട്ന ഹുവാ. ജോ ട്രക്ക് വോ ചലാ രഹേ ഥേ വഹീ ഉൻകേ ഊപ്പർ സേ ചൽകർ വോ മാരേ ഗയേ. അവൻ ഓടിച്ചുകൊണ്ടിരുന്നതായ ട്രക്ക് മുഖാന്തരമായി അവൻ അപകടത്തിൽ പെടുകയും ആ വാഹനം അതിന്റെ മുകളിൽ കൂടി കയറി ഇറങ്ങി അവൻ മരിക്കുവാൻ ഇടയായി തീർന്നു. ദ മദർ സ്റ്റാർട്ടഡ് ബീറ്റിംഗ് ഹർ ബ്രസ്റ്റ് ആൻഡ് ക്രൈയിംഗ് വാട്ട് ഈസ് ദ യൂസ്. തബ് ഉൻകി മാതാനേ ഛാതി പീട് കർ റോണാ ആരംഭ് ക്യാ ഉസ്കാ ക്യാ മത്ലബ്. എന്നാൽ ആ സമയം മാതാവ് തന്റെ നെഞ്ചത്തടിച്ച് കരയുവാൻ തുടങ്ങും. എന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? സം ടൈം മദർ ഓർ ഫാദർ ഓർ എൽഡർലി പീപ്പിൾ വെൻ ദേ കർസ് ഇറ്റ് മേ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. കഭി കഭി മാതാ പിതാ യാ ബുജുർഗ് ലോക് ശ്രാപ് ദേ ഐസാ ഹി ഹോ ജാതാ ഹൈ. എന്നാൽ പലപ്പോഴും മാതാപിതാക്കളോ മുതിർന്നവരോ ഇങ്ങനെ ശപിക്കുന്നുവെങ്കിൽ പ്രകാരം പറയുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുവാൻ ഇടയായി തീരും. ദാർഫോർ വി മസ്റ്റ് ബി ഓൾവേസ് മേക് അവർസെൽഫ് ഫിറ്റ് ടു റിസീവ് ബ്ലെസിംഗ് ഫ്രം അദേഴ്സ്. ഇസ്ലിയേ ഹം അപ്നെ ആപ്കോ ദൂസറോ സേ ആശിഷ് പാനേ കേ ലിയേ അപ്നെ ആപ്കോ തയ്യാർ കരേ. അതിനാൽ നാം എല്ലായ്പ്പോഴും മറ്റുള്ളവരിൽ നിന്ന് അനുഗ്രഹത്തെ പ്രാപിപ്പാൻ യോഗ്യരായിരിക്കണം. ഫോർത്ത്ലി ഇൻ മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 5 വി റീഡ്. ചൌഥാ ബാത് മർക്കൂസ് സുസമാചാർ തീസ്രാ അധ്യായ പാഞ്ച്വേ ആയത് മേ ഹം യൂ പഠ്തേ ഹൈ. നാലാമതായി മർക്കൂസിന്റെ സുവിശേഷം 3 അധ്യായം അതിന്റെ 4 വാക്യം. പ്ലീസ് റീഡ് ആൾട്ടർനേറ്റീവ്ലി. ബാരി ബാരി സേ പഠേ. ഉസ്നെ ഉൻകേ മൻ കി കഠോർതാ സേ ഉദാസ് ഹോകർ ഉൻകോ ക്രോധ് സേ ചാരോ ഓർ ദേഖാ ഓർ ഉസ് മനുഷ്യ സേ കഹാ അപ്നാ ഹാത്ത് ബഢാ. ഉസ്നെ ബഢായാ ഓർ ഉസ്കാ ഹാത്ത് അച്ഛാ ഹോ ഗയാ. പ്രൈസ് ബി ടു ഗോഡ്. പരമേശ്വര കേ നാം കി താരിഫ് ഹോവേ. ദേവ നാമ മഹത്വപ്പെടുമാറാകട്ടെ. ഹി ആർ ലുക്കിംഗ് ഓൺ ടു എ പേഴ്സൺ ദ ലോർഡ് ജീസസ് സെഡ് സ്ട്രെച്ച് ഫോർത്ത് യുവർ ഹാൻഡ് ആൻഡ് ഹി വാസ് ഹീൽഡ്. ഓർ യഹാ ഏക് വ്യക്തി കോ ദേഖ്തേ ഹുവേ യേശു മസീഹ് നേ അപ്നാ ഹാത്ത് ബഢായാ ഓർ വോ വ്യക്തി ചംഗാ ഹുവാ. ഇവിടെ യേശു ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഹി ആർ സ്ട്രെച്ചിംഗ് ഫോർത്ത് ഹാൻഡ്സ് ഫോർ ഹീലിംഗ്. യഹാ പർ ചങ്കായി കെ ലിയേ ഹാത്ത് ബഢായാ ജാതാ ഹൈ. ഇവിടെ അവൻ സൗഖ്യത്തിനായി തന്റെ കരത്തെ നീട്ടുന്നു. ജീസസ് ഹിംസെൽഫ് ടോൾഡ് സ്ട്രെച്ച് ഫോർത്ത് ദൈൻ ഹാൻഡ്. യേശു മസീഹ് സ്വയം കേത്തേ ഹൈ അപ്നാ ഹാത്ത് ബഢാ. യേശു അവനോട് സ്വയം തന്നെ പറയുന്നു, നീ നിന്റെ കരത്തെ നീട്ടുക. ഹിസ് ഹാൻഡ് വാസ് വിതേർഡ്, ഹിസ് വാസ് ഫോൾഡഡ്, ഹി കുഡ് നെവർ സ്ട്രെച്ച് ഫോർത്ത് ഹിസ് ഹാൻഡ് ബിഫോർ. ഉസ്കാ ഹാത്ത് ജോ ഹൈ വോ ഖുലാ നഹീ ജാതാ ഥാ ബഢായാ നഹീ ജാതാ ഥാ ഐസീ ഹാലത് മേ ചിപ്കാ ഹുവാ ഥാ. അവന്റെ കരം നീട്ടുവാൻ കഴിയാത്തവണ്ണം കുറുതായി പോയിരുന്നു. ബട്ട് ഹിസ് വെൻ ജീസസ് സെഡ് സ്ട്രെച്ച് ഫോർത്ത് യുവർ ഹാൻഡ് ഹി സ്ട്രെച്ച്ഡ് ബൈ ഫെയ്ത്ത് ഹിസ് ഹാൻഡ് വാസ് ഹീൽഡ് ലൈക് ദി അദർ വൺ. ലേക്കിൻ യേശു മസീഹ് നേ ജബ് ഉസ്കാ അപ്നേ ഹാത്ത് കോ ബഢാനേ കേ ലിയേ കഹാ വിശ്വാസ് കേ ദ്വാരാ ഉസ്നേ ബഢായാ ഉസ്കേ ദൂസരേ ഹാത്ത് കേ സമാൻ ഉസ്കാ യേ ഹാത്ത് ബി ബൻ ഗയാ. എന്നാൽ യേശു അവനോട് നിന്റെ കരത്തെ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ അവൻ വിശ്വാസത്തോടെ തന്റെ കരം നീട്ടുകയും മറ്റേ കൈ പോലെ തന്നെ അവന്റെ കരമായി തീരുകയും ചെയ്തു. Anyone is sick, let us by faith stretch out our hands for healing. അഗർ കോയി ബിമാർ ഹൈ വിശ്വാസ് കേ സാത്ത് ആയേ ഹം അപ്നേ ഹാത്തോ കോ ബഢായേ. നമ്മൾ ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ സൗഖ്യത്തിനായി നമ്മുടെ കരങ്ങളെ നീട്ടുക. When you stretch out your hand by faith for healing, the Lord will heal you, not only your hand, even your leg, your heart, your mind, or any parts of your body. അഗർ വിശ്വാസ് കേ സാത്ത് പ്രഭു യേശു മസീഹ് ജൈസാ കഹതാ ഹൈ അഗർ ആപ് ആപ്കേ ഹാത്ത് കോ ബഢാതേ ഹൈ കേവല ആപ്കേ ഹാത്ത് നഹീ ആപ്കേ പേർ ആപ്കേ ശരീർ കേ കോയി ഭീ അംഗ് ക്യോ നാ ഹോ ചങ്ങായി കോ പ്രാപ്ത് കരേംഗേ. നിങ്ങൾ ആരെങ്കിലും വിശ്വാസത്തോട് നിങ്ങളുടെ സൗഖ്യത്തിനായി നിങ്ങളുടെ കരങ്ങളെ നീട്ടുന്നുവെങ്കിൽ നിങ്ങളുടെ കരം മാത്രമല്ല നിങ്ങളുടെ കാലുകളോ ഹൃദയമോ ഏത് അവയവമായിരുന്നാലും അത് സൗഖ്യമാക്കുവാനിടയായിരുന്നു. നമ്മുടെ സൗഖ്യത്തിനായി നമ്മുടെ കരങ്ങളെ നീട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. In John's Gospel chapter 21 verse 18 we read. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 18 വാക്യം നാം യൂ പഠ്തേ ഹൈ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 18 വാക്യം. Verily verily I say unto thee, when thou was young thou girdest thyself and walkest whither thou wouldest, but when thou shalt be old thou shalt stretch forth thy hands
and another shall gird thee and carry thee whither thou wouldest not. Praise be to God. പരമേശ്വരൻ നാമത്തെ താരിഫ് ഹോവേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Here Jesus looking unto Peter said, John said, when thou art young, you were looking unto Peter, he said, when thou art young, you were doing all your works of your own, but when you become old, you will stretch forth thy hands and another will guide thee. और यहां यीशु मसीह पत्रस को देखते हुए कहता है, जब तू जवान था सब बातें अपने आप करता था, परंतु जब तू बूढ़ा होगा अपना हाथ लंबा करेगा, दूसरा तेरी कमर बांधकर जहां तू ना चाहेगा वहां तुझे ले जाएगा. ഇവിടെ യേശു യോഹന്നാനെ നോക്കി പറയുന്നു, നീ യവനക്കാരൻ. പത്രോസിനെ നോക്കി പറയുന്നത്, നീ യവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു, വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരുത്തവൻ നിന്നെ അരകെട്ടി നടത്തുകയും ചെയ്യുന്നു. Here, stretching forth hands speaks about doing, surrendering to the will of God. यहां हाथ बढ़ाने का मतलब പരമേശ്വരൻ കേ സിദ്ധ മർജി കേ അപ്നേ ആപ് കോ അർപ്പൺ കർണാ ഹേ. ഇവിടെ കരം നീട്ടുക, കൈ നീട്ടുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടം ചെയ്യേണ്ടതിനായി തന്നെ തന്നെ സമർപ്പിക്കുക. ഓർ ലീഡിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അന്യഥാ പവിത്രാത്മാ കി അഗ്വായി കേ അപ്നേ ആപ് കോ സമർപ്പൺ കർണാ. അതല്ല എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായി നമ്മെ തന്നെ സമർപ്പിക്കുക. അനദർ ഷൽ ഗർഡ് ദീ ആൻഡ് കാരി ദീ വേർ ദൗ വുഡസ്റ്റ് നോട്ട്. ദൂസ്ര തീരാ കമർ ബാന്ധകർ ജാ തൂ നാ ചാഹേഗാ വഹാ തുജേ ലേ ജായേഗാ. മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. Here the another person speaks about the anointing of the Holy Spirit. യഹാം പർ ദൂസ്രാ വ്യക്തി പവിത്രാത്മാ കാ അഭിഷേക് കോ ദർശാതാ ഹേ. ഇവിടെ മറ്റൊരുത്തൻ എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് പറയുന്നു. Or sometime God may hand over us to the leading of the saints. കബി കബി സന്തോ കെ അഗ്വായി കെ ലിയേ പരമേശ്വർ ഹമേ അർപ്പൺ കർത്താ ഹേ. പലപ്പോഴും നമ്മെ നമ്മുടെ ദൈവം നടത്തിപ്പുകാരുടെ അധീനതയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. ഓർ സം ടൈം ഈവൻ സീനിയർ പാസ്റ്റർ സീനിയർ ബിലീവേഴ്സ് മേ ബി ഹാൻഡഡ് ഓവർ ടു സം യംഗർ വൺ ജൂനിയർ വൺ. കഭി കഭി സീനിയർ ജോ പാസ്റ്റേഴ്സ് ഹേ ഹമാരെ ബുജുർഗ് വിശ്വാസി ഹേ ഛോട്ടേ ഛോട്ടേ സേവകോ കെ ഹാത്ത് അധീൻ ദിയെ ജാതേ ഹേ. പലപ്പോഴും നമ്മുടെ മുതിർന്നവരായ പാസ്റ്റർമാരെയും മുതിർന്നവരായ വിശ്വാസികളെയും ചെറിയവരായവരുടെ പക്കൽ പക്ഷേ ഏൽപ്പിക്കുകയുണ്ടാകും. പാസ്റ്റർ എസ് ബി ആനസ്റ്റ്, വെൻ ഹി വാസ് അലൈവ്, എ സ്മോൾ ബ്രദർ, വാട്ട് എവർ ഹി സേസ് ഹി വിൽ ഒബേ. പാസ്റ്റർ എസ് ബി ആനസ്റ്റ് ജബ് വേ ജീവിത ഥേ, ഛോട്ടാ ബ്രദർ ജോ കുച്ച് കേതാ ഥാ വോ സബ് കുച്ച് മാൻതേ ഥേ. നമ്മുടെ പാസ്റ്റർ എസ് ബി ആനസ്റ്റ് ജീവിച്ചിരുന്നപ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നതായ ഒരു ചെറിയ ബ്രദർ എന്ന് പറഞ്ഞാലും താൻ അപ്രകാരം അനുസരിക്കുമായിരുന്നു. ഹി വാസ് വെരി ഇന്നസന്റ് ആൻഡ് യേശു പാസ്റ്റർ നിങ്ങ അങ്ങ് പോകൂടാതെ ഇന്നേക്ക് ഇങ്ങനെ പോകണം. ഓക്കെ ഓക്കെ, ഹി വിൽ ഗോ ലൈക്ക് ദാറ്റ്. ഓർ വോ ബഡേ സീധേ സാധേ ഥേ, പാസ്റ്റർ ജി ആജ് വഹാ നഹീ ജാനാ ഹേ, യഹാ ജാനാ ഹേ. തോ വോ കേതേ ഥേ ഹാ ഠീക് ഹേ, വഹാ ചൽതേ ഹേ. അതേ പാസ്റ്റർ അങ്ങ് അങ്ങോട്ട് അവിടെ പോകരുത്, ഇവിടെ പോകണമെന്ന് തന്നോട് പറഞ്ഞാൽ അപ്രകാരം തന്നെ അനുസരിക്കുമായിരുന്നു. ദേ കാൻ ഷൗട്ട് ഔട്ട് ഹിയർ, യു ആർ എ സ്മോൾ ബോയ്, ആർ യു ഹാവ് യു കം ടു ഗൈഡ് മീ. കഭി ഐസാ നഹീ ചില്ലാ കി തും തോ എക് ഛോട്ടേ ഭായി ഹോ, ക്യാ മുജേ മേരി അഗ്വായി കർനേ കേ ലിയേ തും ആയേ ഹോ. എന്നാൽ നീ ചെറിയ ബാലനായിരിക്കുന്നു, നീ എന്നെ നടത്തേണ്ടതിനായി വന്നിരിക്കുന്നുവെന്ന് ആക്രോശിക്കുകയില്ലായിരുന്നു. ഹി കുഡ് ഹാവ് ടോൾഡ് ലൈക് ദാറ്റ്. വോ ഐസേ കേ സക്തേ ഥേ, ഒരു പക്ഷേ അപ്രകാരം തനിക്ക് പറയാമായിരുന്നു. ബട്ട് ദേ ദംസെൽവ്സ് സറണ്ടർഡ് ടു ബ്രേക്ക് ദെയർ ഓൺ സെൽഫ്. അപ്നേ ഖുദി കോ വോ തോഡ്നേ കേ ലിയേ ഉന്നോനേ അപ്നേ ആപ് കോ അർപ്പൺ കിയാ. അപ്രകാരം അവർ അതിനായി അധീനപ്പെടുത്തി തങ്ങളുടെ സ്വയത്തെ നഷ്ടപ്പെടുത്തുമായിരുന്നു. ആൻഡ് വാട്ട് വി റീഡ് അബൌട്ട് ദ ബയോഗ്രഫി ഓഫ് അവർ പാസ്റ്റർ പോൾ. ഹമാരെ പാസ്റ്റർ പോൾ കെ ജീവനി കെ ബാരേ മേ ജബ് ഹം പഢ്തേ ഹേ. നമ്മുടെ പാസ്റ്റർ പോളിന്റെ ജീവചരിത്രത്തെ കുറിച്ച് നാം ഇപ്രകാരം വായിക്കാറുണ്ട്. ഹി ഹാസ് റിട്ടൺ ദാറ്റ് ഇൻ ദ ബിഗിനിങ് 100% മൈസെൽഫ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് സീറോ. ഓർ വോ അപ്നേ ജീവനി മേ യൂ ലിഖ്തേ ഹേ, ആരംഭ മേ മേരാ 100% പവിത്രാത്മാ ശൂന്യ പ്രതിശത. ആരംഭകാലങ്ങളിൽ ഞാൻ 100% പ്രവർത്തിക്കുകയും പരിശുദ്ധാത്മാവ് അവിടെ 0% ആയിരുന്നു. ഇൻ ദ മിഡിൽ ഓഫ് മൈ മിനിസ്ട്രി 50-50% ഷാർ, മൈ മൈൻഡ് 50%, ദ ഹോളി സ്പിരിറ്റ് 50%. മേരെ സേവകായിക്ക് മധ്യമേ മേ 50%, പവിത്രാത്മാ 50%, ഇസ് പ്രകാർ ഹം ആഗേ ചൽതേ ഥേ. ആ ശുശ്രൂഷയുടെ മധ്യഭാഗത്ത് പരിശുദ്ധാത്മാവും താനും 50% വീതം പ്രവർത്തിക്കുമായിരുന്നു. എൻഡ് ഓഫ് ഹിസ് ലൈഫ് ഹി സെഡ്, ഐ ആം സീറോ, ഹോളി സ്പിരിറ്റ് ഈസ് 100%. ലേക്കിൻ അപ്നേ ജീവൻ കെ അന്ത് മേ വോ കേതേ ഹേ, മേ 0%, പവിത്രാത്മാ 100% അഗ്വായി കർ റഹാ ഹേ. എന്നാൽ തന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് താനിപ്പോൾ ഒന്നും അല്ലാതിരിക്കുന്നു, പരിശുദ്ധാത്മാവ് തന്നെ 100% പ്രവർത്തിക്കുന്നു. സോ വെൻ വി ഗോട്ട് സ്ട്രെങ്ത് അവർ ഓൺ ഐഡിയാസ് വി വിൽ ഡു ദാറ്റ് ടൈം ഹോളി സ്പിരിറ്റ് ഈസ് പുട്ട് ഡൗൺ. വെൻ അവർ ഓൺ സ്ട്രെങ്ത് ഈസ് കമ്മിംഗ് ഡിക്രീസ്ഡ്, വെൻ വി കം ടു ദ സ്റ്റേറ്റ് വെറ്റ് വി ആർ നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ് ദാറ്റ് ഈസ് ദ ടൈം ഹോളി സ്പിരിറ്റ് ഇന്റർഫിയേഴ്സ് ആൻഡ് ടേക്ക് ഫുൾ കൺട്രോൾ. ജബ് ഹം ഹമാരേ അന്തർ
സാമർഥ്യ ബല രഹതാ ഹൈ ഹം അപ്നേ ആപ് സാരാ കാര്യ കർത്തേ ഹൈ പവിത്രാത്മാ കോ ജഗഹ നഹീ ദേതേ ലേക്കിൻ ഹം ജബ് പവിത്രാത്മാ കേ അധീൻ ഹോ ജാതേ ഹൈ അപ്നേ ആപ് കോ പവിത്രാത്മാ കേ ഹാത്ത് മേ സമർപ്പൺ കർത്തേ ഹൈ പവിത്രാത്മാ പൂർണ്ണ രൂപ സേ ഹമാരി അഗ്വായി കർത്താ ഹൈ നാം ശക്തിയോടെ സന്ദേശ പ്രകാരം പ്രവർത്തിക്കുന്നതായ സമയങ്ങളിൽ പരിശുദ്ധാത്മാവോടെ നിശ്ശബ്ദമായിരിക്കുകയും എന്നാൽ നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാതായ ഒരു സമയം വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയും പൂർണ്ണമായി നമ്മെ നടത്തുവാൻ ഇടയായി തീരുകയും ചെയ്യുന്നു. Stretching forth our hand speaks that surrendering our will to the guidance of the Holy Spirit. यहां पर हाथ फैलाने का हाथ बढ़ाने का मतलब है अपनी इच्छा को പവിത്ര ആത്മാക്ക് ഹാത്മെ ഉസ്കി സിദ്ധ മർജിക്ക് അർപ്പൺ കർണ. ഇവിടെ നമ്മുടെ കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നടത്തുവാനായി പരിശുദ്ധാത്മാവിന്റെ പക്കൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിക്കുക എന്നുള്ളതാകുന്നു. Sixthly, in Genesis chapter 22 verse 10 we read. ഛട്ടി ബാത് ഉത്പത്തി 22 കെ 10 മേ ഹം യൂ പഠ്തേ ഹൈ. അടുത്തതായി ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 10 വാക്യം. And Abraham stretched forth his hand and took the knife to slay his son. Here we speak here stretching forth of the hand speaks about surrendering our life to the will of God. Yahan par haath badhane ka matlab parmeshwar ke ichcha ke liye apne jeevanon ko arpan karna. Ibada karanneetuga ennullada nammada devathinte yadathinayi namme samarpikkuka ennulladagunu. We all know this story. Abraham told to take your son, go to Mount Moriah and sacrifice him. മുറിയാ പർവത് പർ ജാകർ അപ്നേ പുത്ര കോ ബലിദാൻ കേ രൂപ മേ ചലാനേ കേ ലിയേ ഇബ്രാഹിം സേ കഹാ ഗയാ കർകേ ഹം സബ് ജാൻതേ ഹൈ. അബ്രഹാം തന്റെ മകനെ യാഗം കഴിക്കേണ്ടതിനായി മുറിയാ മലയിലേക്ക് കൂട്ടി കൊണ്ടുപോയതായ വിഷയം നാം എല്ലാവരും അറിയുന്നു. ഹിയർ അബ്രഹാം വാസ് ഫുള്ളി വില്ലിംഗ് ടു ഡു ഹിസ് വിൽ. യഹാ ഇബ്രാഹിം അപ്നേ ഇച്ഛാ കോ പൂർണിത രൂപ സേ കർനാ ചാഹതാ ഥാ. ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുവാനായി അബ്രഹാം തീരുമാനിക്കുന്നു. ഹി ടുക്ക് ദ നൈഫ് ആൻഡ് സ്ട്രെച്ച്ഡ് ഫോർത്ത് ഹിസ് ഹാൻഡ് ടു കിൽ ഹിസ് ഓൺ സൺ. और उसने अपने पुत्र को बलिदान के रूप में चढ़ाने के लिए मारने के लिए अपना हाथ बढ़ा लिया. ഇവിടെ തന്റെ കത്തി എടുത്ത് തന്റെ മകനെ അറുക്കേണ്ടതിനായി അവൻ കരം നീട്ടുന്നതായി നാം കാണുന്നു. If few minutes could have tarried, he could have killed him. अगर थोड़े लम्हा और बीत जाते वो मार सकता था. ഒരു അല്പസമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ തന്റെ മകനെ കൊല്ലുമായിരുന്നു. He stretched forth his hand, took his knife to sacrifice his own beloved son. अपने पुत्र का बलिदान चढ़ाने के लिए उसने अपना हाथ बढ़ाया और छुरी हाथ में लेकर उसे बढ़ाया. अवन തന്റെ കൈ നീട്ടി തന്റെ സ്വന്തം പുത്രനെ യാഗം കഴിക്കേണ്ടതിനായി ആ കത്തി എടുത്തു. How many of you are willing to stretch forth our hands to do his perfect will? हम में से कितने लोग उसके सिद्ध मर्जी करने के लिए अपने हाथ को बढ़ाना चाहते हैं? നമ്മൾ എത്ര പേർ തന്റെ പൂർണ്ണ ഇഷ്ടം ചെയ്യുവാനായി നമ്മുടെ കരത്തെ നീട്ടുവാൻ ആഗ്രഹിക്കുന്നു? Sometimes we may be willing to do so many things, but if God asks your son or daughter, we say no God. kai baar hum apni marzi ko karna chahte hain aur lekin hum parmeshwar ki marzi ko bhi karte hain lekin agar parmeshwar apne putra ko ya putri ko mange hum kehte hain nahi prabhu. pal pol naam devatine ishtam cheyvanayi naam aagrahikkunnavengilum devam nammude makale kunjungale chodikkumbol naam alle devame adu kaligeyilla ennu parayunu. if you ask my house I can give, if you ask my car I can give, if you ask some lakhs of rupees I can give, but don't ask my son or daughter. अगर आप मेरे वाहन को मांगे मैं दे दूं, मेरे घर को मांगे मैं दे दूं, लाखों रुपए मांगे मैं दे दूं, लेकिन मेरे बेटे या बेटी को मांगे मैं नहीं दे पाऊंगा. എന്റെ ഭവനത്തെയോ എന്റെ വാഹനത്തെയോ ലക്ഷക്കണക്കിന് രൂപയോ നീ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ തരുവാൻ ഒരുക്കമായിരുന്നു, ഒരുക്കമായിരിക്കുന്നു. എന്നാൽ എന്റെ മകനെയോ മകളെയോ ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നില്ല. For Abraham, he was the only son. ഇബ്രാഹിം കെ ലിയേ വോ ഏക്ലൗതാ പുത്ര ഥാ. എന്നാൽ അബ്രഹാമിന് ഒരേ ഒരു മകൻ ഉണ്ടായിരുന്നുള്ളൂ. ഇഫ് ഹി കുഡ് ഹാവ് സാക്രിഫൈസ് ദേർ ഈസ് നോ അദർ സൺ ഫോർ ഹിം. അഗർ വോ ഉസ്കാ ബലിദാൻ ചഡാ ദേ ഉസ്കേ ലിയേ ഓർ കോയി പുത്ര നഹീ. അവൻ തന്റെ മകനെ യാഗമായി അർപ്പിച്ചാൽ അവന് മറ്റൊരു മകനില്ല. ബട്ട് ഇൻ ഹീബ്രൂസ് വി റീഡ് ദാറ്റ് ഹി ഹാഡ് എ ഫെയ്ത്ത് ഈവൻ ഫ്രം ദ സ്റ്റോൺസ് ഗോഡ് കാൻ റൈസ് എ ജനറേഷൻ. ലേക്കിൻ ഇബ്രി ഭാഷാ മേ ഹം യൂ പഠ്തേ ഹൈ ഉസ്കാ യൂ വിശ്വാസ് ഥാ വോ പത്രോ സേ ഭീ പരമേശ്വർ ഉസ്കേ ലിയേ പുത്ര ഉത്പന്ന കർവാ സക്താ ഹൈ. എന്നാൽ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് അവരുടെ കല്ലുകളിൽ നിന്ന് തന്നെ തന്റെ മക്കളെ തനിക്ക് മക്കളെ ഉളവാക്കുവാൻ കഴിയുമായിരുന്നുവെന്ന് അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം ഹാഡ് സച്ച് എ ഫെയ്ത്ത് ദ ഓൾട്ടർ വിച്ച് ഹി ബിൽറ്റ് ബൈ സ്റ്റോൺസ് ആഫ്റ്റർ സാക്രിഫൈസിംഗ് ഹിസ് സൺ ഗോഡ് മേ റേസ് ഔട്ട് ഓഫ് ദ സ്റ്റോൺസ് മെനി സൺസ് ആൻഡ് ഐ ക്യാൻ കം വിത്ത് ദാറ്റ് സൺ. ഇബ്രാഹിം കാ വിശ്വാസ് ഇത്നാ ബഡാ ഥാ जो वेदी उसने अपने पुत्र का बलिदान चढ़ाने के लिए बनाया था, अपने पुत्र का बलिदान चढ़ाने के पश्चात लौटने से पूर्व परमेश्वर में इतनी शक्ति है कि उस पत्रों में से वो उसे पुत्र दे सकता है. अब्राहम ने इस प्रकार ഒരു വിശ്വാസം ഉണ്ടായിരുന്നു.
തന്റെ മകനെ യാഗമർപ്പിപ്പാനായി ഉണ്ടാക്കിയതായ യാഗപീഠത്തിന്റെ കല്ലുകളിൽ നിന്ന് അവന് മക്കളെ ഉളവാക്കുവാനും ആ മക്കളോടുകൂടെ അവന് തിരികെ പോകുവാനും കഴിയുമെന്ന് വിശ്വസിച്ചു. Yes, that's the testimony of many servants of God. കൈ പരമേശ്വര സേവകോ ഗവാഹി യഹി ഹൈ. അതേ അനേക ശുശ്രൂഷക്കാരുടെ സാക്ഷ്യവും ഇത് തന്നെയാകുന്നു. ബിഫോർ ദേ കം ഔട്ട് ഫോർ ദ മിനിസ്ട്രി ദർ ഫാമിലി വർ പുവർ, ബട്ട് വെൻ ദേ when the parents wholeheartedly given their sons and daughters, their family were literally blessed. Aur jab wo aise kai marne ke purv unke mata pita unke parivar bade deen halat mein the, lekin pure man ke sath unko sevkai mein bhejne ke karan parmeshwar ne akshrik roop se sansarik roop se unhe bahut ayat aashish kiya. Avar devadevi sushrushakaye kadannu varunnathinu mumbai dirdirayirunnu engil അവരുടെ മാതാപിതാക്കൾ അവരുടെ മക്കളെ മകനെയും മകളെയും സന്തോഷത്തോടുകൂടെ കൊടുത്തത് മുഖാന്തരമായി അക്ഷരീയമായി തന്നെ ദൈവം അവരെ അനുഗ്രഹിക്കുകയുണ്ടായി. മെനി പാരന്റ്സ് ടോൾഡ് ബിഫോർ ഗിവിംഗ് അവർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് വി ഹാവിംഗ് മെനി ഡെബ്റ്റ്സ്, നൗ ഓൾ അവർ ഡെബ്റ്റ്സ് ആർ ക്ലിയർ, ഗോഡ് ഹാസ് ബ്ലെസ്ഡ് us with lands and houses. കൈ മാതാപിതാവോ നേ യോഗവായി ദിയ ഹമാരെ പുത്രകോ പുത്രികോ സേവകായി മേ ഭേജ്നേകേ പൂർവ ഹമേ കൈ പ്രകാർ കേ ഋണ തേ, ഹമേ കൈ ലോകോ പൈസേ ദേനേ തേ, ലേക്കിൻ ഉൻകോ സേവകായി മേ ഭേജ്നേകേ ബാദ് പരമേശ്വർ നേ ബഹുത് ആയിസ്കാ ആശീഷ് ദിയ, അബ് ഹമാരെ പാസ് കബി കൈ ധൻദൗലത് ഹൈ. അനേക മാതാപിതാക്കളും ഇപ്രകാരം സാക്ഷ്യം പറയുകയുണ്ടായിട്ടുണ്ട്, തങ്ങളുടെ മക്കളെ ദൈവത്തിനായി കൊടുക്കുന്നതിന് മുമ്പായി പലവിധമായ കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, എങ്കിലും അവരെ ദൈവത്തിനായി കൊടുത്തതിനു ശേഷം വളരെ ധനവും സമ്പത്തുകളും ഉണ്ടാകുവാനിടയായി തീർന്നിട്ടുണ്ട്. സപ്പോസ് ഇഫ് യുവർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആർ കോൾഡ് ബൈ ഗോഡ്, ചോസൺ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ഇഫ് യു കീപ് ദം വിത്ത് യു, ദാറ്റ് ഈസ് എ കർസ് ഫോർ യു. അഗർ ആപ്കെ പുത്ര കോ പുത്രി കോ ദുനിയാ കി ഉത്പത്തി സേ പെഹ്ലേ പരമേശ്വര നേ ചുൻ ലിയാ ഹൈ, പരമേശ്വര നേ അലഗ് കിയാ ഹൈ, ഓർ അഗർ ആപ് അബ് ഉൻകോ അപ്നേ ഘർ മേ രഖ്തേ ഹൈ, വോ ആപ്കെ ലിയേ ഏക് ശ്രാപ് കാ കാരൺ ബൻ ജായേംഗേ. ഒരുപക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവൻ ലോക സ്ഥാപനത്തിന് മുമ്പായി വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ നിങ്ങൾ അവരെ നിങ്ങളുടെ ഭവനത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശാപത്തിന് കാരണമായി തീരും. Therefore, willingly stretch forth your hands to do his perfect will. ഇസിലിയേ സ്വഇച്ഛാ കേ സാത്ത് പരമേശ്വർ കി സിദ്ധ മർജി കർനേ കേ ലിയേ ആയേ ആയേ ഹം അപ്നേ ഹാത്തോ കോ ഫൈലായേ. അതിനാൽ ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടം ചെയ്യുവാനായി സ്വമനസ്സോടുകൂടെ നമ്മുടെ കരങ്ങളെ നമുക്ക് നീട്ടാം. And finally, let us come back to the key verse. ആഖിർകാർ ഹമാരെ മൂൽ വചനോ കി ഓർ ഹം വാപസ് ലോട്ട് ആയേ. അവസാനമായി നമ്മുടെ കുറി വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 143:6 കാ 6 സങ്കീർത്തനം 143:6 ആറാം വാക്യം. ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു, വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. മേ തേരി ഓർ അപ്നേ ഹാത്ത് ഫൈലായേ ഹുവേ ഹൂ, സൂഖി ഭൂമി കേ സമാൻ മേ തേരാ പ്യാസാ ഹൂ. യെസ് ഐ സ്ട്രെച്ച് ഫോർത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ടു ദീ, മൈ സോൾ തേർസ്റ്റ് ആഫ്റ്റർ ദീ ലൈക്ക് എ തേർസ്റ്റി ലാൻഡ്. മേ തേരി ഓർ അപ്നേ ഹാത്ത് ഫൈലായേ ഹുവേ ഹൂ, സൂഖി ഭൂമി കീ നായി മേ തേരാ പ്യാസാ ഹൂ. ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് നീട്ടുന്നു, വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. സെവൻത്ലി, അവർ ഹാൻഡ് ഷുഡ് ബി സ്ട്രെച്ച്ഡ് ഫോർത്ത് with a great thirst. Aur saatvi baat hamara haath bade pyaas ke saath wo phailaya jaye. Avasanamayi nammude karangale naam valiya daahathodu kooda naam munpottu neetanam. It speaks about a great thirst concerning God. Wo parmeshwar ke pati ek badi pyaas ko darshata hai. Idu nammude devate kurichulladaya daahathe kaanikkunu. How a thirsty land, a dry land is looking for the water from the heaven. Jis prakar sukhi bhoomi swarg se പാനി കിലിയെ തരസ്താ ഹേ, വരണ്ടതായ ഒരു നിലം മുകളിൽ നിന്നുള്ളതായ മഴയെ ദാഹിക്കുന്നത് പോലെ, വി ഷുഡ് ഓൾസോ തേർസ്റ്റ് ഫോർ ഗോഡ്, ഹം ബി പരമേശ്വർ കിലിയെ പ്യാസേ രഹേ, നാം നമ്മുടെ ദൈവത്തിനായി ദാഹിക്കണം. ഇൻ സാംസ് 42 വി റീഡ്, ആസ് ദ ഹാർട്ട് പാന്റത്ത് ആഫ്റ്റർ ദ വാട്ടർ ബ്രൂക്സ്, മൈ ഹാർട്ട് പാന്റത്ത് ആഫ്റ്റർ ദീ ഓ ഗോഡ്. ഭജൻ 42 നേം പഠ്തേ ഹൈ, ജൈസേ ഹിർണി ജൽ കിലിയെ തടപ്താ ഹൈ, വൈസേ ഹി മേരാ മൻ തേരേ ലിയേ തടപ്താ ഹൈ. 42-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, മാൻ നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ ദാഹിക്കുന്നത് പോലെ എന്റെ പ്രാണൻ നിലക്കായി ദാഹിക്കുന്നു. ദ തേർസ്റ്റ് ഷുഡ് ഇൻക്രീസ് ഡേ ബൈ ഡേ, വോ പ്യാസ് ദിൻ പ്രതിദിൻ ബഡ്നേ ദേ, ആ ദാഹം നമ്മുടെ ജീവിതത്തിൽ ദിവസം പ്രതി വർദ്ധിച്ചു വരണം. ആൻഡ് വെൻ ദാറ്റ് തേർസ്റ്റ് വിൽ ബി ക്വെൻച്ഡ്, ഓർ കബ് വോ പ്യാസ് ബുജായാ ജായേഗാ, എന്നാല എന്നാ ആ ദാഹം നമ്മുടെ നമുക്ക് തീരുവാനിടയായി തീരും. ദാറ്റ് തേർസ്റ്റ് വിൽ ബി ക്വെൻച്ഡ് ആറ്റ് ദ കമ്മിംഗ് ഓഫ് ദ ലോർഡ്, പ്രഭു യേശു മസീഹ് കേ ആഗമൻ പർ
നമ്മുടെ ദാഹം തീരുവാൻ ഇടയായി തീരും. അവനെ ആ മധ്യ ആകാശത്തിൽ കാണും വരെ നമ്മുടെ ദാഹം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ജിസ് ദിൻ പ്രഭു യേശു മസീഹ് മധ്യ ആകാശ് മേ പ്രകട ഹോഗാ ഹം ഉസ്സേ മിലേംഗേ ഹമാരി പ്യാസ് ബുജായി ജായേഗി. നമ്മുടെ കർത്താവായ യേശു മധ്യ ആകാശത്തിൽ വരുന്നതായ ദിവസം നാം അവനെ കാണുകയും നമ്മുടെ സകല ദാഹവും തീരുകയും ചെയ്യും. He is stretching forth our hand speaks to wait for the coming of the Lord. യഹാ ഹമാര ഹാത്ത് കോ ഫൈലാനാ മസീഹ് കേ ആഗമൻ കേ ലിയേ ബാട് ജോനേ കോ ദർശാതാ ഹേ. ഇവിടെ നമ്മുടെ കരം നീട്ടുക എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിനായി നാം കാത്തിരിക്കുക എന്നുള്ളതാകുന്നു. Lord, we are waiting for thee. ഹേ പ്രഭു, ഹം തേരി ബാട് ജോതേ ഹേ. ദൈവമേ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. This world is not fit for us. യേ സംസാര ഹമാരേ ലിയേ യോഗ്യ നഹീ ഹേ. ഈ ലോകം നമ്മൾക്ക് യോഗ്യമല്ല. So many things are happening in these last days. ഇന്ന് അന്തിമ ദിനോമേ കൈ ഘട്ടനായേ ഘട രഹീ ഹേ. ഈ അന്ത്യനാളുകളിൽ പലവിധമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സുനാമി, earthquakes, floods and so many other things. സുനാമി, ഭൂകമ്പം और भवंडर इस प्रकार कई कुछ घट रहे हैं. സുനാമികൾ, ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. Lord, when you are going to come and take me? ഹേ പ്രഭു, തൂ കം ആയേഗാ ഓർ മുഝേ ലേ ജായേഗാ. കർത്താവേ, നീ എന്ന് വരും, എന്നെ ചേർക്കുവാനായി നീ എന്ന് വരും. Lord Jesus is coming very soon for his bride. हमारा प्रभु यीशु मसीह अपने दुल्हन के लिए बहुत ही शीघ्र आने वाला है. നമ്മുടെ കർത്താവായ യേശു തന്നെ നമ്മുടെ വാട്ടിക്കായി എത്രയും വേഗം വെളിപ്പെടുവാൻ പോകുന്നു. Shall we all please stand up? ആയേ, हम सब खड़े हो जाएं. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. May God bless us all. പരമേശ്വരൻ നമുക്ക് ആശീർവദിക്കട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹിരണി ജൽ കേ ലിയെ പ്യാസി ഹേ. പ്രഭു മേ തേരെ ലിയെ പ്യാസാ ഹോ. Amidst of all the hindrances, God enabled us to come to His house and to worship Him. Let's praise Him. सारे रुकावटों के मध्य में उसके भवन में आकर उसकी आराधना करने के लिए, उसे तारीफ करने के लिए परमेश्वर ने हमारे जीवन में मदद किया है. तारीफ करें. सगले तड़सगले नीकी अपने भवन तलेक कड़न वन
അവനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. Surrendering our spirit, soul and the body into the hands of the Lord, let's praise him. Apne aatma pran sharir ko parmeshwar ke balwanthaton mein samarpan karte hue unki tareef kare. Namade aalmaavile pranile sharirate avane balbalagaratilek samarpichu kondu stotram cheya. Praise the Lord, 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 praise the Lord. Let's praise God the Father, Son and the Holy Spirit. Pita putra pavitra atma parmeshwar ke liye unki tareef kare. Pita putra parishuddha aalmaavinaay stotram cheya. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Let us pray. स्वर्गीय पिता हम तेरे धन्यवाद करते प्रभु इस शाम को फिर से तेरे उपस्थिति में मिलाया इसमें धन्यवाद करते सारे रुकावट के बीच में भी खुदा सारे रुकावट को दूर करके तेरे हजूरी में आकर खुशी मनाने के लिए नया आनंद पाने के लिए तूने में सहायता किया इसमें धन्यवाद करते तेरे उपस्थिति में आनंद का भरपूर है इसमें धन्यवाद करते प्रभु जब कभी हम तेरे हजूरी में आते तब तूने हमें आशीष करते नए नए आशीषों से हमें भरते इसमें धन्यवाद करते इस शाम को कभी खुदा तेरे हजूरी में आकर खुशी मनाने के लिए नया मसा पाने के लिए तेरे वचन को सुनने के लिए नया आनंद और नया अनुभव प्राप्त करने के लिए तूने में सहायता किया इसमें धन्यवाद करते प्रभु जैसे दाऊद ने अपना हाथ को परमेश्वर कहा और उन्होंने उठाया और फैलाया वैसे इन दिनों में हम भी अपने हाथ को खुदावंद फैलाने से क्या क्या आशीष मिलता है करके ध्यान करने के लिए तूने हमें सहायता किया इसमें धन्यवाद करते हैं प्रभु जैसे हमने सुना वैसे ही इन दिनों में हमारा हाथ को दरिद्रों को और दीन लोगों के लिए हमारा हाथ को फैलाने के लिए उसके द्वारा एक बड़ी आशीष हम पाने के लिए तुम्हें सहायता करने के लिए हम प्रार्थना करते प्रार्थना में हमारा हाथ को तेरे और हम फैलाने के लिए तुम्हें सहायता कर दे प्रभु खुदावंद तेरे पवित्र आत्मा के द्वारा चलाए जाने के लिए इन दिनों में हमारा हाथ को तेरे और फैलाने के लिए तुम्हें सहायता करने के लिए हम प्रार्थना करते और तेरे सिद्ध मर्जी करने के लिए हमारा हाथ को तेरे और से हम फैलाने के लिए तुम्हें सहायता करने के लिए हम प्रार्थना करते तेरे हम चंगाई हम प्राप्त करने के लिए और खुदावंद तेरे और हमारा हाथ को फैलाने के लिए तुम्हें सहायता कर दूसरों को आशीष करने के लिए हमारा हाथ को फैलाने के लिए तुम्हें सहायता करने के लिए हम प्रार्थना करते सबसे बढ़कर इन दिनों में तेरे आगमन के लिए बाढ़ जोने के उस अनुभव के लिए तेरे और हमारा हाथ को फैलाने के लिए उस आनंद के दिन के लिए उस रूपांतर पाने के दिन के लिए उस मुकुट को पहनने के उस दिन के लिए हम बाढ़ जोने के अनुभव तुम्हें जीवन में हमारा जीवन में देने के लिए तुम्हें सहायता करने के लिए हम प्रार्थना करते प्रभु तेरे हजूरी में लाए हुए सबको तेरे हाथ में सौंप देते सुना हुआ कलाम के अनुसार आज जिसे तेरे हजूरी में अपने आप को तेरे और फैलाने के लिए सबको तू मदद करने के लिए हम प्रार्थना करते प्रभु दिन बहुत बुरे दिन हमारा सामने है खुदावंद आने वाले सारे दुर्घटना और सारे हानि सारे कष्ट परेशानी हमारा सामने है करके हम सुनते हम देखते हैं प्रभु इसलिए हमेशा तेरे और हमारा हाथों को हम फैलाकर तेरी और से हम सहायता को प्राप्त करते दूसरे के लिए भी और हमारे लिए परिवार के लिए और कलीसिया के लिए एक आशीष का कारण होकर दिखाई देने के लिए सबको तू सहायता कर प्रभु बाकी समय पूरा हमारा साथ रहे हमारा आत्मा प्राण शरीर को तेरे हाथ में सौंप देते पवित्र करके हमारे एक को तेरे आगमन के लिए तैयार कर मसीह के नाम से मांगते सुनो और ग्रहण कर आमीन नाउ मे द ग्रेस ऑफ आवर लॉर्ड जीसस क्राइस्ट एंड द लव ऑफ द फादर एंड द स्वीट फेलोशिप ऑफ द होली स्पिरिट रेस्ट एंड अबाइड विद अस until Jesus comes in glory. Amen. Alleluia. 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 Praise the Lord.